നമസ്കാരം. ഇത്തവണത്തെ ബജറ്റിൽ പ്രതിരോധ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളൊക്കെയും ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഇന്ത്യ ചൈന അതിർത്തിയിൽ സുരക്ഷാ സേനയ്ക്ക് പുത്തൻ ഊർജം പകരാൻ ഒരുങ്ങുകയാണ് കേന്ദ്രം. സേനയുടെ നീക്കം എളുപ്പമാക്കുന്നതിനായി ഇന്ത്യ ചൈന ബോർഡർ റോഡ്സ് പദ്ധതിയുടെ 3-ാം ഘട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലഡാക്ക്, അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം എന്നീ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന ഇന്ത്യ ചൈന അതിർത്തിയുടെ നീളം 3488 കിലോമീറ്റർ ആണ്. ഇവിടെ ഗതാഗത സൗകര്യം ഇല്ലാത്തതായിരുന്നു സേന നേരിട്ടിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതുകൊണ്ട് തന്നെ കിഴക്കൻ ലഡാക്കിലെ റോഡ് ശൃംഖല മെച്ചപ്പെടുത്താനും യഥാർത്ഥ നിയന്ത്രണ രേഖയിലൂടെ സുരക്ഷാ സേനയ്ക്ക് എളുപ്പത്തിൽ കടക്കുന്നതിനായിട്ടാണ് ഈ പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. 2017 ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 2020 കിഴക്കൻ ലഡാക്കിലെ ഗാൽവാനിൽ ചൈനീസ് സൈന്യം സൃഷ്ടിച്ച പ്രകോപനമാണ് പദ്ധതിയുടെ വേഗത കൂട്ടിയത്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ, കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ്, നാഷണൽ പ്രോജക്ട് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2017 മുതൽ 2020 വരെയുള്ള വർഷങ്ങളിൽ 470 കിലോമീറ്റർ റോഡ് നിർമ്മാണമാണ് ഈ മേഖലയിൽ പൂർത്തിയാക്കിയത്. ആദ്യ 2 ഘട്ടങ്ങളിലായി 73 റോഡുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 4 കിലോമീറ്ററുള്ള തുരങ്കം പൂർത്തിയാക്കുന്നതോടെ സായുധ സേനയുടെയും ആയുധങ്ങളുടെയും നീക്കം സുഗമമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബജറ്റിൽ 6,500 കോടി രൂപയാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷന് വേണ്ടി മാറ്റിവെച്ചത്. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങളുടെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഊർജ്ജസ്വല ഗ്രാമം പദ്ധതിക്കും ആഭ്യന്തര മന്ത്രാലയം 1,050 കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.